ക്ലാസുകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ സ്കൂളിൽ തീപിടുത്തം കുട്ടികളിൽ പരിഭ്രാന്തി പടർത്തി. കാര്യമറിഞ്ഞതോടെ കുട്ടികളിലെ ആശങ്കയും തീർന്നു. കുറ്റൂർ നോർത്ത് സ്കൂളിൽ ഇന്നലെ പുതിയ കെട്ടിടത്തിൽ നിന്നുയർന്ന പുക ആരും ആദ്യം കാര്യമാക്കിയിരുന്നില്ല. പക്ഷേ പുകയുടെ കാഠിന്യം കൂടിക്കൂടി വന്നു. പുറത്തെ ഓലമേഞ്ഞ ഷെഡ് ആളിക്കത്താൻ തുടങ്ങി. പെട്ടെന്ന് NSS സ്കൌട്ട് ആൻഡ് ഗൈഡ് വളണ്ടിയർമാർ നാലുപാടുമുള്ള ബ്ലോക്കുകളിലേക്ക് ഓടാൻ തുടങ്ങി. സ്കൂളിന്റെ ഒരു ഭാഗത്ത് തീപിടിച്ചുയരം എല്ലാ ക്ലാസുകളിലും മറിച്ചു. അപായ സൂചനയുടെ കൂട്ടമണി മുഴങ്ങാൻ തുടങ്ങി. എല്ലാ ക്ലാസുകളിലെയും 2500 വരുന്ന കുട്ടികളും അധ്യാപകരും 2 മിനിറ്റ് കൊണ്ട് അസംബ്ലി ഏരിയയിലെത്തി. ഫയർഫോഴ്സും ആംബുലൻസുകളും പോലീസും മെഡിക്കൽ ടീമും നിമിഷ നേരം കൊണ്ട് സ്കൂളിലേക്ക് പാഞ്ഞെത്തുകയും ചെയ്തു. NSS സ്കൌട്ട് ആൻഡ് വളണ്ടിയർമാർ പരിക്കുപറ്റിയവരെ എമർജൻസി ടെന്റിലെത്തിക്കുകയും കൈയൊടിഞ്ഞവർ, തീ കത്തി പരിക്കുപറ്റിയവർ തുടങ്ങിയവരെയെല്ലാം ഫയർഫോഴ്സ് ഏണിയിലും കയറിയിലും താഴെയിറക്കി. അവസാന നിമിഷമാണ് സ്മിത ടീച്ചറെ കാണാനില്ലെന്ന് ഒരു കുട്ടി വിളിച്ചു പറയുന്നത്. ഉടൻ തന്നെ റെസ്ക്യൂ ടീം ടീച്ചറെ കണ്ടെത്തുകയും ചെയ്തു. ബോധമില്ലാതെ കിടന്ന ടീച്ചറെ ആംബുലൻസിൽ കയറ്റി ഉടൻ ആശുപത്രിയിലും എത്തിച്ചു. ഞെട്ടിത്തെറിച്ച കുട്ടികളും നാട്ടുകാരും പിന്നീടാണ് ഇതൊരു മോക്ക് ഡ്രില്ലായിരുന്നുവെന്ന് അറിയുന്നത്. മലപ്പുറം ജില്ലാ ചൈൽഡ് ലൈൻ സംഘടിപ്പിച്ച ദുരന്ത നിവാരണ പഠന പ്രവർത്തനമായിരുന്നു നടന്നതെന്ന് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതോടെയാണ് എല്ലാവർക്കും ശ്വാസം വീണത്. പ്രളയബാധിത പഞ്ചായത്തുകളിലെ കുട്ടികൾക്ക് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണം നടക്കുന്നതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ ചൈൽഡ് ലൈനും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് മലപ്പുറം യൂണിറ്റും സംയുക്തമായാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. ചൈൽഡ് ലൈൻ കോർഡിനേറ്റർമാരായ CP സലീം, അൻവർ കാരക്കാടൻ, മുഹ്സിൻ പരി, അസിസ്റ്റന്റ് ഫയർ ഓഫീസർ പി പ്രദീപ് എന്നിവർക്കൊപ്പം രംഗം കൊഴുപ്പിച്ച് തകർത്തഭിനയിച്ച കുട്ടികൾക്കും അധ്യാപകർക്കും ഫയർഫോഴ്സിന്റെയും ചൈൽഡ് ലൈന്റെയും ഉപഹാരങ്ങൾ കൈമാറുകയും ചെയ്തു. ഓൺലൈൻ ഡെസ്ക്, പെരിന്തൽമണ്ണ.